ലോകായുക്തയ്ക്കെതിരെ നടത്തിയ വ്യക്തിഹത്യയോടെ കൂടുതൽ ഒറ്റപ്പെട്ടുപോയ കെ ടി ജലീൽ പിടിച്ചു നിൽക്കാനായി കൂടുതൽ കള്ളക്കഥകളുമായി വീണ്ടും രംഗത്ത് സിസ്റ്റർ അഭയ കേസിലെ നാർക്കോ അനാലിസിസ് സീഡികളിൽ കൃത്രിമം നടത്തിയതായി ആരോപണം ആരോപണമുയരുകയും സർവീസിൽ നിന്നും പുറത്താക്കപ്പെടുകയും ചെയ്ത ഡോക്ടർ എസ് മാലിനിയുടെ വാക്കുകൾ കൂട്ടുപിടിച്ചാണ് പുതിയ കഥയുമായി കെ ടി ജലീൽ എത്തിയിരിക്കുന്നത് അഭയ കേസിൽ സന്യസ്തരെ കൊടുക്കാനായി നടത്തിയ നാർക്കോ പരിശോധനയുമായി ബന്ധപ്പെട്ടാണ് പുതിയ കഥയുമായി കെ ടി ജലീൽ രംഗത്തെത്തിയിരിക്കുന്നത് നാർക്കോ പരിശോധനാ സീഡികളിൽ അടിമുടി കൃത്രിമം നടന്നതായി വ്യക്തമാക്കിയിരുന്നു സന്യസ്തരെ കൊടുക്കാൻ പരിശോധനാ സീഡികളിൽ കൃത്രിമം നടത്തിയതായി ആരോപിക്കപ്പെട്ട ഉദ്യോഗസ്ഥയാണ് ഡോക്ടർ എസ് മാലിനി പരിശോധനയിലെ കൃത്രിമങ്ങളും സംശയങ്ങളും ഉയർന്നതിനെ തുടർന്ന് റിപ്പോർട്ട് കോടതി തള്ളിക്കളയുകയും ചെയ്തിരുന്നു റിപ്പോർട്ട് തയ്യാറാക്കിയ മാലിനിയെ പിന്നീട് സർവീസിൽ നിന്നും പുറത്താക്കുകയായിരുന്നു ജോലിക്ക് കയറുന്നതിനുള്ള രേഖകളിലും ലാബിലെ റിപ്പോർട്ടുകളിലും കൃത്രിമം നടത്തുന്നതു ബന്ധപ്പെട്ട ആരോപണങ്ങളെ തുടർന്നായിരുന്നു പിരിച്ചുവിടൽ ഈ ഉദ്യോഗസ്ഥ സി ബി ഐക്ക് നൽകിയ മൊഴികളിലെ ചില ഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ലോകായുക്തക്കെതിരെ കെ ടി ജലീൽ രംഗത്ത് വന്നിരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥയ്ക്കെതിരെയുള്ള കുറ്റങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് അവർ പറഞ്ഞ വാചകങ്ങൾ ചൂണ്ടിക്കാണിച്ച് ലോകായുക്തയെ സംശയത്തിന്റെ നേരിലാക്കുകയാണ് കെ ടി ജലീൽ എന്നാണ് ആരോപണം തനിക്കെതിരെ ഉത്തരവിട്ട ലോകായുക്തയെ ഏതു വിധേരെയും അവഹേളിക്കാനുള്ള കെ ടി ജലീലിന്റെ നീക്കം പരാജയ ഭീതി കൊണ്ടാണെന്നാണ് ആരോപണം ഉയരുന്നത് ന്യൂസ് ഡെസ്ക് ഷെക്കൈന ന്യൂസ്